ഇറ്റേണൽ വെഡിംഗ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇത് എവിടുന്നാ? എം വി ചാക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അങ്കമാലി. ഐ എൻ ടി യു സി തോട്ടം തൊഴിലാളി ജില്ലാ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ അയ്യമ്പുഴ വില്ലേജ് ഓഫീസിന് മുൻപിൽ കൂട്ടധർണ നടത്തി. സംസ്ഥാനത്തെ തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് കൃഷ്ണൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിലെ സർക്കാർ അംഗീകരിച്ച തൊഴിലാളി അനുകൂല ശുപാർശകൾ നടപ്പിലാക്കുക, വന്യമൃഗശല്യം പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണാ സമരം സംഘടിപ്പിച്ചത്. അതിപ്പോ കുറെ നാളുകളായിട്ടുള്ള ഒരു അനുഭവമാണ് കാട്ടുമൃഗങ്ങളുടെ ശല്യം. അതിപ്പോ കാലടി പ്ലാന്റേഷൻ മാത്രമല്ല, കേരളത്തിൽ എല്ലാ തോട്ടം മേഖലയും ഏതാണ്ട് വനവുമായി അടുത്ത് കിടക്കുന്നത് തോട്ടങ്ങളാണ്. അധികം സ്ഥലങ്ങളും വനഭൂമി ലീസിനെടുത്താണ് ഗവൺമെന്റ് ഈ സ്ഥാപനങ്ങൾ നടത്തുന്നത്. ഗവൺമെന്റ് മാത്രമല്ല, പുറത്ത് നമ്മുടെ മേഖലയില്ലെന്നേ ഉള്ളൂ, പുറത്ത് വലിയ തോട്ടമുടമകൾ ടാറ്റ അടക്കം എച്ച് എം എൽ അടക്കം ഒരുപാട് പ്രൈവറ്റ് എസ്റ്റേറ്റുകളുണ്ട്. അതെല്ലാം വനം വകുപ്പിൽ നിന്ന് സ്ഥലം ലീസിനെടുത്ത് നടത്തുന്നതാണ്. സ്വന്തം സർക്കാരിന്റെ കഴിവുകേടുകൊണ്ട് തോട്ടം മേഖല നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് കൂപ്പുകുത്തിപ്പോയിക്കൊണ്ടിരിക്കുമ്പോ സമരം ചെയ്യാതെ ഗതികേട് കെട്ട അവസ്ഥയിലേക്ക് സി ഐ ടി വരെ മാറി എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടവർ നൽകിയ വാഗ്ദാനമാണ് ഒരു തൊഴിലാളിക്ക് 700 രൂപ കൂലി നൽകും എന്ന് പറഞ്ഞത്. 9 വർഷം പിന്നിട്ടിട്ടും ആ ചർച്ച പോലും ഒന്ന് എടുക്കാൻ പോലും തയ്യാറാകാതെ നമ്മുടെ തോട്ടം തൊഴിലാളികളെ കേരളത്തിലുള്ള മുഴുവൻ ആളുകളെയും വിസ്മരിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു ദയനീയ അവസ്ഥയാണ് നമ്മൾ ഈ 9 വർഷവും കാണുന്നത്. ഇവിടെ ഒരു സംസ്ഥാന ഇവിടെ ഏരിയ സെക്രട്ടറി കെ കെ ഷിബുണ്ട്, എന്നത് അധികാരനാണ്, സൂപ്പും കൂടിയാണ്. ഇവരൊക്കെ മുതലാളിമാരുടെ കൂടെയാണ്, തൊഴിലാളികളുടെ കൂടെയല്ല. ഒരു കാര്യത്തിലും ഒരു തൊഴിലാളിയും ഒരു മുതലാളിയും കൂടി ഒരു കാര്യം ചെയ്തു ചെന്നാൽ മുതലാളിയുടെ പുറത്ത് നിൽക്കുന്ന നമുക്ക് വിശ്രമമില്ല. പലരെയും വാട്സാപ്പിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. പ്രസ്ഥാനത്തിന്റെ പ്രതിഷേധമാണ്. ഈ ഇടപെടുവാനുള്ള സമയം കണ്ടെത്തി തൊഴിലാളി പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുമെന്ന് അറിയിച്ചുകൊണ്ടും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ടും നിർത്തുന്നു. ഈ ഗവൺമെന്റ് ഇറങ്ങുന്നവരെ നമ്മൾ സമരത്തിലായിരിക്കണമെന്ന് ഓർമ്മ. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അതിനൊരു പരിഹാരം നിർദ്ദേശിക്കണമെന്ന് വെച്ച് നിർദ്ദേശിച്ചുകൊണ്ട് നിയമിച്ച ജസ്റ്റിസ് കൃഷ്ണൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്ന തൊഴിലാളി അനുകൂല നിലപാടുകൾ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് സംസ്ഥാനത്ത് ഈ സമരം നടത്തുന്നത്. മറ്റുള്ള സ്ഥലങ്ങളെ പോലെ ഒപ്പം എത്താത്തതുകൊണ്ടും ജീവിത സൗകര്യം കുറഞ്ഞതുകൊണ്ടും തോട്ടം മേഖലയിൽ ആളുകൾ കുറഞ്ഞു കുറഞ്ഞു വരും, ഓരോ ദിവസം ചെല്ലുന്തോറും കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് എനിക്ക് മുമ്പ് പ്രസംഗിച്ചവർ വളരെ വ്യക്തമായി സംസാരിച്ചു എന്നുള്ളത് കൊണ്ട് ഈ ധർണാ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു.